എങ്ങനെയുണ്ട്? കൊള്ളാം. ഇന്ന് എന്തൊക്കെയായിരുന്നു പരിപാടികൾ? ഇന്ന് രാവിലെ ഫ്രണ്ട്സുമായിട്ട് പോയിട്ട് അടിച്ചു പൊളിച്ചു. വൈകിട്ട് നമുക്ക് വേണ്ടി മാറ്റി വെച്ചല്ലേ? അടിപൊളി വാച്ചാണല്ലോ. ഡാഡിയുടെ ഗിഫ്റ്റ്. കൊള്ളാം. ഹാപ്പി ബർത്ത്ഡേ. താങ്ക് യു. കേക്ക് കട്ടിയോ? യാ. Happy birthday, my dear. Thank you. ഇനി നീ ഒന്ന് എണീറ്റേ. എന്തിനാ എണീക്കേ? എണീറ്റു. ടണ്ടടാങ്. വൗ, ഇതൊക്കെ എപ്പോ ഒപ്പിച്ചു? അതൊക്കെ ഒപ്പിച്ചു. ഇഷ്ടപ്പെട്ടില്ലേ? പിന്നെ ഇഷ്ടപ്പെടാതെ അടിപൊളിയായിട്ടുണ്ട്. ഒരു സർപ്രൈസ് ഷൈ, ഞാൻ ഇത് ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല. അതിനല്ലേ സർപ്രൈസ് എന്ന് പറയുന്നത്. അടുത്ത മാസം ഞാൻ കാനഡ പോകാൻ തീരുമാനിച്ചു. എന്തിനാ? എന്റെ ഹയർ സ്റ്റഡീസ് ഒക്കെ ഇനി അവിടെയാ. ഇനി ഒരു പാർട്ട് ടൈം ജോബും കൂടി ആയാ എല്ലാം സെറ്റായി. അടിപൊളിയല്ലേ? അതിന് എന്റെ പപ്പ സമ്മതിച്ചോ? പിന്നെ പപ്പ സമ്മതിക്കാതെ എന്റെ പപ്പയ്ക്ക് എല്ലാം ഞാൻ പറയുന്ന പോലെയാ. എന്നാ ഞാനും വരും. നീ എന്താ ഈ പറയുന്ന ഷൈന്? കാനഡ പോവാന്ന് പറഞ്ഞ കുറച്ച് ക്യാഷ് ഇല്ലുള്ള കാര്യവാ. ക്യാഷ് ഒക്കെ എങ്ങനെങ്കിലും ഉണ്ടാക്കും. നീ എവിടെ പോയാലും ഞാനും വരും. നമുക്ക് ഒരുമിച്ച് ജീവിക്കണ്ട ശില്പ. നീല എനിക്ക് പറ്റില്ലടോ. പ്ലീസ്. എന്നാ സുമിത്ര, അവൾ എന്തിനാ രാഹുലിന്റെ കാര്യത്തിൽ കൂടുതൽ സ്വാതന്ത്ര്യം കാണിക്കുന്നേ? എനിക്കറിയില്ല. ഞാനിവിടേക്ക് തിരികെ വന്നത് അവൾക്ക് അത്രക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. സ്നേഹത്തിലാ പെരുമാറുന്നത്. പക്ഷേ എവിടെയോ ഒരു വശം. ഷൈനെ കളിക്കല്ലേ? ചെക്കന് ഭയങ്കര സുഖടാ കേട്ടോ. ടി വി ഓഫ് ചെയ്തോളെ. എന്നാടാ എല്ലാരോടും എനിക്കൊരു കാര്യം പറയാനുണ്ട്. എനിക്ക് കാനഡയ്ക്ക് പോണം. എവിടെ? കന്നഡ? കന്നഡ അല്ല, കാനഡ. ഞാൻ അവിടെ പഠിക്കാൻ പോവാ. നല്ല കാര്യമാ. കേരളത്തിലെ പഠിത്തമൊക്കെ കഴിഞ്ഞല്ലോ, ഇനി കാനഡ. അത് കഴിയുമ്പോ ഓസ്ട്രേലിയോ ഇറ്റലിയോ. നല്ല കാര്യമാ കേട്ടോ. ഓ, കേക്കാൻ നല്ല രസമാണ്. എന്തുവാടാ ഞാൻ പറയുന്നത്? എനിക്ക് തമാശ ആയിട്ടാണ് തോന്നുന്നത്. വളരെ സീരിയസ് ആയിട്ടൊന്ന് കേക്ക്. എന്നാ പറ, എനിക്കൊരു ജോലി ശരിയായി. നല്ല ഒരൊറ്റ അടി വെച്ചിരുന്നു കേട്ടോ. മനുഷ്യ കാര്യമായിട്ട് സംസാരിച്ചോട്ടിക്കോളാം. ഒന്നിങ്ങോട്ട് നോക്കുന്നുണ്ടോ? ഇതാ പറയണം, എനിക്ക് ജോലി ശരിയായിരുന്നു. നല്ല കാര്യമാണ്. അത്യാവശ്യം ഒരു 5 ലക്ഷം രൂപയും വേണം. എത്രയാ? 5 ലക്ഷം. എടി, നാളെ വാഴയ്ക്ക് വളവിറക്കാൻ 5 രൂപ ഇല്ലാതിരിക്കുമ്പോളാ ഇവൻ 5 ലക്ഷം രൂപ. നിന്റെ ചെറുക്കിന് തൊഴിൽ തലയ്ക്ക് വല്ല ഓളോ? നിങ്ങൾക്കൊക്കെ തമാശ. ഞാൻ എന്റെ ഷെയറൊന്നും അല്ലേ ചോദിച്ചേ? എന്റെ ജോലിക്കാരത്തിനല്ലേ? അതെ, ഞാൻ നിങ്ങൾ മോനല്ലേ? നീ എന്തോടാ പറഞ്ഞത്? ആരോടാ സംസാരിക്കുന്നേ? ബൈക്ക് വേണമെന്ന് പറഞ്ഞപ്പോ നിനക്ക് ലോൺ എടുത്ത് ബൈക്ക് മേടിച്ചു വന്നില്ലേ? പഠിക്കാൻ വേണ്ടിട്ട് ലോൺ എടുത്ത് ആർക്ക് വേണ്ടിട്ടാടാ? നിനക്ക് സർട്ടിഫിക്കറ്റ് വേണമെന്ന് പറഞ്ഞപ്പോ കുടുംബശ്രീന്ന് 15,000 രൂപ കഴിഞ്ഞ ദിവസം എടുത്തു തന്നില്ലേ? ഇതൊന്നും നീ ഞങ്ങളുടെ മോനിൽ അങ്ങിട്ടാണോ? ആണോടാ മൂന്ന് ദിവസം പറഞ്ഞിട്ടുണ്ടെങ്കിൽ. നീ ഒരുത്തി ഇതിനൊക്കെ കാരണം. വളർത്തി വഷളാക്കി വൃത്തിയിട്ടു. ഒത്തിനെ പോലെ നാടിനും കൂടെ വീടിനും.